എക്സ്ട്രീം ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഒരേ സമയം ആളുകളിലോട്ട് എത്തിയപ്പോൾ ആസ് എൻ ആക്ടർ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം വളരെ കുറച്ച് ആൾക്കാർക്ക് ഒരു ഭാഗ്യം കിട്ടാവുന്നു അഭിനയിക്കുന്ന സിനിമകൾ ഒരുമിച്ച് ഒരേ ദിവസം റിലീസ് ആവുക എന്നുള്ളത് അതെ ും അതുകൊണ്ട് ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റിയില്ലേ രണ്ടും തമ്മിൽ ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് അതാണ് എനിക്ക് എനിക്ക് ഞാൻ ഹാപ്പി ആയിട്ടുള്ള കാര്യം ഡമാർ പടാറിലെ പറ്റി പറയുകയാണെങ്കിൽ അത് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു അതിലേക്കുള്ള ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു ഞാൻ വലിയ പോസിറ്റീവായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇത് എന്നെ ഇതിൽ വിളിക്കുന്നത് എനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും നല്ല അടുത്ത സുഹൃത്തുക്കളാണ് അപ്പോൾ എപ്പോഴും എനിക്ക് അവരെപ്പോഴും ഒരു നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ അതൊരിക്കലും പാളില്ല എന്ന് എനിക്കറിയാം അതിൻ്റെ ഏറ്റവും വലിയ പ്രൂഫ് ട്വന്റി ടു എഫ് കെയിലെ എൻ്റെ ജിനിസി എന്ന് പറയുന്ന ക്യാരക്ടറാണ് അതിലോട്ട് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ദിലീഷ് ഏട്ടനാണ് അപ്പോൾ ആ ക്യാരക്ടർ അതൊരു അതിലും ഒരു ചെറിയൊരു നെഗറ്റീവ് ഇതുണ്ട് പക്ഷെ അത് അതൊരിക്കലും അങ്ങനെ ആവുന്നില്ല അതേപോലെ തന്നെ അപ്പോൾ എനിക്ക് ആഷിക് സാറിനോടുള്ളൊരു വിശ്വാസമാണത് അതേപോലെ തന്നെ എനിക്ക് ദിലീഷ് ചേട്ടൻ എനിക്ക് വിശ്വാസമാണ് അപ്പം ഇത് വിളിച്ചു എന്നോട് പറഞ്ഞപ്പം എനിക്ക് ആ എനിക്ക് ആ ക്യാരക്ടർ ഭയങ്കര ജസ്റ്റിഫിക്കേഷൻ തോന്നിയ ഒരു ക്യാരക്ടറാണ് പ്രത്യേകിച്ച് ആ ക്യാരക്ടർ ഒരു 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 പറയുന്ന ഒരു ഫിലോസഫി ഉണ്ടല്ലോ അത് കുറച്ച് കഴിയുമ്പം പുള്ളി തന്നെ മനസ്സിലാക്കുന്നുണ്ട് ഒരു ദിവസം സ്ത്രീയായിട്ട് വേഷം കെട്ടുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം സ്ത്രീയായിട്ട് ജീവിക്കുന്നവരുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് അല്ലെങ്കിൽ സ്ത്രീകളുടെ അവസ്ഥ എന്താണ് അത് ആ ഒരൊറ്റ പോയിന്റ് മതി ആ ക്യാരക്ടർ ജസ്റ്റിഫൈ ചെയ്യാൻ അപ്പോൾ എനിക്കത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അത്

അഭിനയിക്കുന്ന സിനിമ ഹോംലി മിൽസ് ആണ് അല്ലെങ്കിൽ ഈ കൊല്ലം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സിനിമ ഹോംലി മിൽസ് ആണ് അപ്പോൾ ഒരു ഡയറക്ടർ സ്വാഭാവികമായിട്ടും എനിക്ക് എല്ലാവരും ചോദിച്ചു ഇനി മുതൽ വരുന്ന ക്യാരക്ടേഴ്സ് എല്ലാം നയൻറ്റീൻ എയ്റ്റി ത്രീയോട് സാമ്യമുള്ളത് അല്ലെങ്കിൽ അത്തരം പൊട്ടി അല്ലെങ്കിൽ ഒരു വീട്ടമ്മ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ വരുവുള്ളൂ അല്ലെങ്കിൽ ടൈപ്പ് കാസ്റ്റ് ആകുമോ എല്ലാവരും അങ്ങനെ ചോദിച്ചു എനിക്ക് ഞാൻ അങ്ങനെ ഒന്നും കൂടുതൽ ചിന്തിക്കുന്ന ആളല്ല പക്ഷെ എന്നാൽ പോലും എന്നെ ഫസ്റ്റ് വിളിക്കുന്നത് അനുബേഡനാണ് ഹോംലി മിൽസിലേക്ക് അങ്ങനെ ഒന്നും അല്ലാത്തൊരു അല്ലേ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു ന്യൂസ് റീഡർ എന്ന് പറയുമ്പം ഇതൊന്നുമല്ല അവർ നടക്കുന്നതാണെങ്കിലും സംസാരിക്കുന്നതാണെങ്കിലും ഡ്രസ്സ് ചെയ്യുന്നതാണെങ്കിലും അവർ ചെയ്യുന്ന പ്രൊഫഷനും ഒക്കെ ആ ക്യാരക്ടറിന് ഭയങ്കരമായിട്ട് മോൾഡ് ചെയ്ത് ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലേ അത് അങ്ങനെ ഒരു ക്യാരക്ടറിനെ എന്നെ ചിന്തിച്ചതിൽ എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പം എന്നൊരു ആക്ടറായിട്ട് അംഗീകരിച്ചുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഒരു നല്ല ഡയറക്ടറിന് മാത്രമേ അങ്ങനെ പെട്ടെന്ന് നമ്മളെ വേറൊരു ഈ കുട്ടിക്ക് ഇതും ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ സട്ടിലായിട്ട് ചെയ്യുന്നതാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാം അപ്പം അങ്ങനെ ഒന്നു മാറി ചിന്തിക്കാൻ കഴിയുന്ന ഒരു നല്ലൊരു ഒരു നല്ലൊരു ഡയറക്ടർ മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ അപ്പൊ എനിക്ക് ഒരു ബിഗ് താങ്ക്സ് അനുഭവമായിട്ടോടാണ് അതുപോലെ ഹോംലി മീൽസ് പുതിയ ആൾക്കാരുടെ ഒരു കൂട്ടായ്മയാണ് അത് നമുക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷം എൻ്റെ ഫ്രണ്ട്സാണ് ഇപ്പം അവര് ഞാൻ ഇത് ഞങ്ങള് ഫസ്റ്റ് ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്ത മാർച്ച് ഫസ്റ്റ് ആണ് നമ്മൾ ഈ സിനിമ ഷൂട്ട് ചെയ്തത് അപ്പം ആ ആ ഫസ്റ്റ് ഷോട്ട് എന്നെ വെച്ചിട്ടാണ് അപ്പോൾ ആ ആ ഞാൻ സിനിമ ഇറങ്ങി അല്ലെങ്കിൽ ഇപ്പോ വരെയുള്ള എൻ്റെ ഒരു ഇതിൽ ഞാൻ അവരുടെ കൂടെ ഉണ്ട് ഭയങ്കര ബോണ്ടിങ് ആണ് ഞങ്ങൾ എല്ലാവരും തന്നെ പിന്നെ ഞാൻ ഉൾപ്പെടെ വിവേക് ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ആ സിനിമയിൽ പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് ഇതിൻ്റെ ലീഡ് ആക്ടർ ഇതിൻ്റെ പരസ്യങ്ങളിൽ കൂടെ ഇപ്പൊ ബാലചന്ദ്രമേനോനും ശ്രീനിവാസിനും ശേഷം എന്നുള്ള രീതിയിൽ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് അറ്റിലേക്ക് കൊടുത്തിരിക്കുന്നത് അതായത് വളരെ രസകരമായി എനിക്ക് ഒന്ന് ജീവിതാനുഭവങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുള്ള സ്ക്രിപ്റ്റാണ് ഒരു സ്ക്രിപ്റ്റ് എങ്ങനെ ഞാൻ പറഞ്ഞു ആഡ്ലി ഭാവിയിലെ ശ്രീനിവാസന ഇനിയിപ്പം വിപിൻ ആഡ്ലി നമ്മുടെ സിനിമയിൽ പറയുന്ന പോലെ ഒട്ടും പ്രസന്റബിൾ അല്ലാത്ത ആക്ടർ ആയതുകൊണ്ടാണ് പക്ഷെ വൺസ് തിയേറ്ററിൽ കയറി കഴിഞ്ഞാല് നമ്മളെല്ലാരും ഭയങ്കര കട്ട ഫാനായിരിക്കും പുള്ളിയുടെ എനിക്കൊന്നും വിപിന്റെ തന്നെ ലൈഫിലെ കുറച്ച് കാര്യങ്ങൾ സിനിമയ്ക്ക് ആ സ്ക്രിപ്റ്റിന് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് അത് കുറച്ചും കൂടി ബിൽഡപ്പ് സിനിമയ്ക്ക് വേണ്ട മസാലകളെല്ലാം നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ബട്ട് സ്റ്റിൽ നമ്മൾ എൻ ക്ലൈമാക്സിൽ ഒരു പോസിറ്റീവ് തോട്ടാണ് അതാണ് എനിക്ക് ഏറ്റവും ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇപ്പം ഒരുപാട് ചെറിയ സിനിമകളുടെ ഭാഗമായി അതേപോലെ തന്നെ മമ്മൂക്കയുടെ കൂടെ മംഗ്ലീഷിലും അഭിനയിച്ച് വലിയ സിനിമകളിലും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി വരാനിരിക്കുന്ന പ്രോജക്ടുകൾ തൽക്കാലം വേറെ സിനിമകളൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ബാക്ക് ടു ബാക്ക് സിനിമ ചെയ്യുന്ന ഒരാളല്ല എനിക്കറിയില്ല ഇത് മറ്റ് ഇട്ടമാർ പാട്ടാറും ഹോംലി മിൽസും ഒരുമിച്ച് റിലീസായത് ഇറ്റ് ഹാപ്പൻഡ് പക്ഷെ ഞാൻ ഹോംലി മിൽസ് ചെയ്യുന്നത് മാർച്ചിലാണ് അതുവരെ ഞാൻ വേറെ സിനിമകളൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇനിയിപ്പം എനിക്കറിയില്ല ഇങ്ങനെ രണ്ടു മൂന്ന് പേര് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഇടയ്ക്കും വേറെ രണ്ടു മൂന്ന് ഓഫേഴ്സ് വന്നായിരുന്നു എനിക്ക് നമുക്കൊരു സ്പേസ് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉള്ള സിനിമകൾ ചെയ്യുക അല്ലെങ്കിൽ സ്ക്രിപ്റ്റില് അത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് വരുവാണെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നായിക സപ്പോർട്ടിങ് അങ്ങനെ ഒന്നും നോക്കി കാണുന്നില്ല ക്യാരക്ടർ ആയിരിക്കണം ഒരു സ്ക്രിപ്റ്റാണ് ഏറ്റവും വലിയ കാര്യം അതാണ് ഞാൻ ഞാനെപ്പോഴും അങ്ങനെ കാണുന്നത് എന്നോട് ചോദിച്ചു ഇപ്പോൾ രണ്ട് സിനിമ നായികട്ടേ കൊന്നു ഇനി രണ്ടേ നായികേട്ടേ അഭിനയിക്കുകയുള്ളൂ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല ഇതുവരെയും ഞാൻ അങ്ങനെയൊന്നും ഭയങ്കര ഭയങ്കരമായിട്ട് ചിന്തിച്ചിട്ടുമല്ല സിനിമ ഇത് സിനിമ ഇഷ്ടമാണ് അപ്പോൾ എനിക്കറിയാമോ നമ്മളുടെ ഒരു ഇഷ്ടം എത്രത്തോളം എത്രത്തോളം ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഇഷ്ടമാണ് അത്രത്തോളം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വരും എന്നുള്ളത് അപ്പോൾ ഇനി വരുന്നതും എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന സിനിമകൾ അല്ലെങ്കിൽ ആസ് എൻ ആക്ടർ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ല ഒരു സ്പേസ് വേണം നമുക്ക് വർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവുക പെർഫോം ചെയ്യാനുള്ള സ്പേ സ്പേസ് ഉണ്ടാവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ ചെയ്യും പിന്നെ ടെൻത്തിന് ഈ ടെൻത്തിന് വെണ്ണിലാവീട് റിലീസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് തമിഴ് മൂവി അതിലും ലീഡ് ക്യാരക്ടർ തന്നെയാണ് ഞാനും വിജയലക്ഷ്മി അഹത്യൻ ചെന്നൈ ട്വന്റി ഐറ്റ് അഞ്ചാതെ വിജയലക്ഷ്മിയും ഞാനും ആണ് അതിൽ ലീഡ് ക്യാരക്ടർ ചെയ്യുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു അതൊരു ഫാമിലി ഡ്രാമയാണ് തമിഴ് ഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന എല്ലാതരം മസാല ചേരുവകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് പക്ഷെ അത് ഭയങ്കര ഉള്ള ഒരു വിഷയം ഡിസ്കസ് ചെയ്യുന്ന സിനിമയാണ് ഒരു ഫാമിലി കംപ്ലീറ്റ് ഫാമിലി എന്റർടൈനർ ആണ് അത്ഫർട്ടബിൾ ആയിരുന്നു ആ ആയിരുന്നു എനിക്ക് അത്ര പാടുന്നായിട്ട് തോന്നില്ലേ ഞാൻ ഞാൻ ഓക്കെയാണ് തമിഴൊക്കെ ഞാൻ അത്യാവശ്യം സംസാരിക്കും അതുകൊണ്ട് എനിക്ക് ഡബ് ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്റെ പ്രൊഡ്യൂസർ സമീപിച്ചില്ല കാരണം പുള്ളി മലയാളി പക്ഷെ ഞാൻ ഡബ് ചെയ്ത പോലെ തന്നെ എന്ന് പറയുന്നേ എന്റെ ശബ്ദത്തിന് ഭയങ്കരമായിട്ട് സാമ്യമുള്ള സിമിലാരിറ്റി ഉള്ള ഒരു ശബ്ദമാണ് കിട്ടിയേക്കുന്നത് അത് അത് ഭയങ്കര പോയി നല്ല നന്നായി വന്നിട്ടുണ്ടെന്ന് പറയുന്നു എന്തായാലും അറിയാം ഇനി തമിഴ് സിനിമ ഞാൻ അഭിനയിക്കണോ വേണ്ടു ഈ രണ്ട് സിനിമകൾക്കും ഓൾ ദി ബെസ്റ്റ് സോ മച്ച് ഫോർ കൺഗ്രാലേഷൻ താങ്ക് യു വിവേക് താങ്ക് യു